നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് നാൽപ്പതാമത്തെ ശ്ലോകം രണ്ടാം അധ്യായത്തിലെ മുപ്പതാം ദിവസത്തെ പാരായണം ഓം നമോ ഭഗവതീ വാസുദേവായ ॐ श्रीकृष्णपरमात्मने नमः ॐ नमो श्री आद्या वेदप्रतिपाद्या जय जय स्वसंवेद्या आत्मरूपा ॐ गीता ध्यान पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन गृधितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवल् गीते भवद्वेषिणीं ओम् ഭഗവത്ഗീത ശ്ലോകം രണ്ടാം അധ്യായത്തിലെ നാൽപ്പതാമത്തെ ശ്ലോകം ഭഗവാൻ പറയുകയാണ് നേഹാവിക്രമനശോസ്തി പ്രത്യവായോന് വിദ്യമപ്യസീ മഹദോഭയാേഹാവിക്രമനോ നീ പ്രത്യവാ വിദ്യതേ ീമഹോയാതെ ഫലത്തിൽ ഇച്ച കൂടാതെ ഈശ്വാർ അർപ്പണമായി ചെയ്യുന്ന യോഗധർമ്മത്തിന് ആരംഭമോ നാശമോ അവസാനമോ ഒന്നുമില്ല തുടങ്ങിയതിനെ മുഴുവനാക്കുന്നത് ആക്കിയിട്ടില്ല എന്ന ദോഷവും ഇതിനില്ല ഈ ധർമ്മത്തിൻ്റെ അനുഷ്ഠാനം കുറച്ചു മാത്രമായാൽ പോലും കൊടിയ വിപത്തിൽ നിന്നും അത് ആ മനുഷ്യനെ രക്ഷിക്കുന്നു അതായത് കർമ്മയോഗം കൊണ്ട് ഒരാൾക്ക് സുഖങ്ങൾ നഷ്ടപ്പെടുന്നുമില്ല എന്നാൽ അവസാനം മോക്ഷപ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും ഒരേ ഒരു കാര്യം ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്യണമെന്ന് മാത്രം ലാഭമോ നഷ്ടമോ എന്നൊന്നും ചിന്തിക്കാതെ താൻ ചെയ്യേണ്ട കർമ്മം കൃത്യമായി ധർമാനുസൃതമായി ചെയ്താൽ അയാൾക്ക് ഒരുവിധ ദോഷവും മോശവും കഷ്ടവും ഉണ്ടാകുന്നതല്ല ജീവിതാന് അനുഭവത്തിൽ ചില കഷ്ടങ്ങളുണ്ടായാലും അതയാൾക്ക് നന്മയായി തന്നെ ഭവിക്കും ഒരു മാന്ത്രികനിൽ പിശാജ് കുടികൊള്ളുന്നില്ല എന്ന പോലെ തന്നെ ധർമ്മം അനുചരിക്കുന്ന ഒരാളിൽ ഒരിക്കലും ഒരു ദുഷ്പ്രഭാവം കുടികൊള്ളുകയില്ല ആ വ്യക്തിക്ക് ബാഹ്യമായ അവസ്ഥാഭേദങ്ങളൊന്നും തന്നെ ബാധമാകും ആകുമെന്നില്ല പൂർവജന്മങ്ങളുടെ ഫലമായി ഒരല്പമെങ്കിലും ധർമ്മബുദ്ധി ഈ ജന്മത്തിൽ നമുക്കുണ്ടെങ്കിൽ നമ്മെ പറ്റിയുള്ള ഭയമോ അല്ല സുഖദുഃഖങ്ങളെ പറ്റിയുള്ള ജയാപജയങ്ങളെപ്പറ്റിയുള്ള ഭയമോ ഒന്നും തന്നെ ബാധിക്കുകയില്ല അതുകൊണ്ട് എപ്പോഴും അവനവൻ്റെ ധർമ്മത്തിൽ സത്യനിഷ്ഠയോടുകൂടി കർമ്മങ്ങൾ ചെയ്താൽ ആ കർമ്മഫലം കർമ്മം നമ്മളെ ബന്ധിക്കുന്നില്ല ബാധിക്കുന്നില്ല എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത് അതുകൊണ്ട് നീ ധർമാനുസൃതമായി നിന്റെ കർമ്മമായ യുദ്ധം ചെയ്യുക എന്ന് അർജുനനെ ഭഗവാൻ പ്രേരിപ്പിക്കുകയാണ് നമ്മളോടും നമ്മളുടെ ധർമാനുസരണമുള്ള കരണം കർമ്മം ചെയ്യുക അതിൽ നമുക്കൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് ഭഗവാൻ എടുത്തു പറയുകയാണ് നാളെ ഭഗവാന്റെ അടുത്ത ശ്ലോകവുമായി നാം സന്ധിക്കുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു ഭഗവത്ഗീത മാഹാത്മ്യ എത്ര ഗീത വിചാരശ്ച പഠനം പാടനം സുതം താഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹീ ഓ Thank you. Thank you for listening. All the best.